പോകുന്നവരൊക്കെ നോക്കുകയാണ് വണ്ടി കണ്ടിട്ട്. ഇതാണ് അവസ്ഥ, സ്പ്ലെൻഡർ ആണല്ലോ എന്നൊക്കെ പറയുന്നത്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ ഷേഡോ. എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്ന ആ വണ്ടി ഇപ്പോൾ ഫുൾ വർക്കും കാര്യങ്ങളൊക്കെ കഴിച്ച് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കിടുക്കാജി മുതൽ ഇറങ്ങാനുണ്ടെന്നുള്ളത്. ആ വണ്ടിയാണ് നിങ്ങളുടെ ഈ മുന്നിൽ കാണുന്നത്, ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ. സോ ഈ കാണുന്നതാണ്, നിങ്ങളിതിൻ്റെ ലുക്ക് ഒന്ന് ആദ്യം ഒന്ന് കാണ്, ഞാനൊന്ന് കാണിച്ചു തരാം. മൊത്തത്തിൽ ടോട്ടലി എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് എടുത്തതിൽ വെച്ചിട്ട് ഹൈ കോസ്റ്റ് ആയിട്ട് വർക്ക് എടുത്തൊരു വണ്ടിയാണ്. സോ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഒന്ന് കാണിച്ചു തരാം ആദ്യം, എന്നിട്ട് നമുക്ക് കാര്യങ്ങളിലോട്ടൊക്കെ കിടക്കാം. ഇതിന് മെയിൻ ഇതിൻ്റെ ഫോക്കസിങ് അതായത് ഈ വണ്ടി എടുത്ത് കാണിക്കുന്നത് ആ ഡിസ്ക്കൊക്കെയാണ്. സോ നമുക്ക് ഇനി നമുക്ക് കാറിലോട്ട് കിടക്കാം, എന്തൊക്കെയാണ് കസ്റ്റം ചെയ്തിട്ടുള്ളത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ. റേറ്റിംഗ് കാര്യങ്ങളൊന്നും ഞാൻ എല്ലാത്തിനും പറയുന്നൊന്നുമില്ല. സോ നമുക്ക് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്നറിയാം. ആദ്യം തന്നെ നമ്മൾ ഫ്രണ്ടിലേക്ക് ചെല്ലുക എന്നുണ്ടെങ്കിൽ നമ്മുടെ SRC നമ്മുടെ ക്ലബിൻ്റെ ആ ഒരു ലോഗോ ഇവിടെ കാണുന്നുണ്ട്. പിന്നെ നമ്മളവിടെ ഇത് പറഞ്ഞു പോരില്ല, ഇതിന് മുകളിൽ ക്ലിയർ അടിച്ചാണ് അങ്ങനെ ചെയ്താണ്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നമ്മൾ നമ്പർ പ്ലേറ്റ് മറച്ച് വെച്ചിട്ടുണ്ട്. നമ്പർ പ്ലേറ്റ് സീൻ ആവേണ്ടതെന്ന് വിചാരിച്ചിട്ട് വണ്ടിയിൽ ഓണർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ നമ്പർ പ്ലേറ്റ് മറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നോക്കാം, നമ്മുടെ ഫോർക്ക് ബൂട്ട് ചെയ്തിട്ടുണ്ട്, 3 ഇഞ്ച് ഹൈറ്റുള്ള ഒരു ഫോർക്ക് ബൂട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സാധനം ഇതിപ്പോൾ സാധനം കിട്ടാനില്ലായിരുന്നു, സോ ഇപ്പോൾ നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ഫോർക്കിൻ്റെ ഒരു ബൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോർക്ക് ഗാർഡ്, നമ്മൾ എപ്പോഴും ചെയ്യുന്ന മോട്ടോക്രോസിൻ്റെ ഒരു ഫോർക്ക് ഗാർഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഫൈബറൊന്നുമല്ല, കണ്ടോ, ഇരുമ്പിൻ്റെ സാധനം കേട്ടോ, ഇരുമ്പിനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വേണ്ടവർ നിങ്ങൾ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി എന്നുള്ളത്. ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെഡ്ലൈറ്റ് ഒന്നും ചെയ്തിട്ടില്ല, അതിന് മുകളിലൊരു വൈറ്റ് LED കയറ്റണമെന്നുണ്ട്. സോ വണ്ടിയുടെ ഓണർ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട, ഇങ്ങനെ വെച്ചേക്കാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് നമ്മളിവിടെ പ്ലെയിൻ ആയിരുന്നു നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു ഫൈബർ ഗ്ലാസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റർ നമ്മൾ സാധാ RXZ-ന് വരുന്ന ആ ഇൻഡിക്കേറ്റർ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. LED ആണ് ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ഹസാർഡ് ഇതിന് കൊടുത്തിട്ടുണ്ട്. 13 മോഡ്സ് വരുന്ന ഒരു ഫ്ലാഷറാണ് ഇതിനുള്ളിൽ കൊടുത്തിട്ടുള്ളത്. അതിപ്പോൾ കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല, നല്ല വെയിലാണ്. ഞാൻ ഏതായാലും ഒന്ന് ഇട്ട് കാണിച്ചു തരാം. നമ്മൾ കഴിഞ്ഞ വണ്ടിയിൽ ചെയ്ത ആ രീതിക്കുള്ള തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എത്രത്തോളം കാണാൻ പറ്റുന്നല്ല അറിയില്ല, എന്നാലും അങ്ങനെ 13 മോഡ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന രീതിക്കുള്ള RXZ-ന് വരുന്ന R100-നൊക്കെ വരുന്ന ആ ഒരു ഗ്രാഷ് കാർഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ താഴത്തിൽ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ എപ്പോഴും ചെയ്യുന്ന ആ ഒരു ഇഞ്ചിൻ കാർഡ്. സോ ഇത് നല്ല ഫിറ്റാക്കി തന്നെയാണ് വെച്ചേക്കുന്നത്. അതിൽ സാധനത്തിന് ഒരു ആട്ടോ കാര്യങ്ങളൊന്നുമില്ല, പക്ക ഫിറ്റാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഒരു ആട്ടോ ഒരു കാര്യം, ഈ വാദിന്ന് ഒരു വൈബ്രേഷൻ കാര്യങ്ങളും ഈ വണ്ടിക്ക് വരില്ല, അതിന് സേഫ്റ്റിയിലാണ് ഈ സാധനം ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്ക്. സോ ഈ വണ്ടിയുടെ എടുത്ത് കാണി, ഈ വണ്ടിയിൽ നിന്ന് എടുത്ത് കാണിക്കുന്നത് ഈ ഒരു സാധനമാണ്, കണ്ടില്ലേ ലുക്ക് എന്ന് പറഞ്ഞാൽ. ഫ്രണ്ടാണ് എല്ലാവരും നോക്കുന്നത്. അപ്പം നമുക്ക് ഡിസ്ക് ഏതാണെന്ന് നിങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റോയൽ എൻഫീൽഡ് GT ഇല്ലേ, അതിൻ്റെ ഡിസ്ക് പ്ലേറ്റ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സോ ഇതിൻ്റെ പ്ലേറ്റിൻ്റെ റേറ്റ് എന്ന് വെച്ചാൽ നമുക്ക് 4K പ്ലേറ്റിനായിട്ട് റേറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിനുള്ളിൽ വരുന്ന ഹാഫ് ഹബും കാര്യങ്ങളൊക്കെ ആയിട്ട്, സോ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഹാഫ് ഹബ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല, കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഈ ഒരു ഹാഫ് ഹബ് കൊടുത്തിട്ടുണ്ട് ഇതും. പിന്നെ ഇവിടെ നിന്നുള്ള ഈ ഡിസ്റ്റൻസ് ആയിട്ട് വരുന്ന ഈ സ്റ്റേയും കാര്യങ്ങളായിട്ട് നമുക്ക് 3 രൂപ അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ ഈ കാലിബർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അപ്പാച്ചിയുടേതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പാച്ചിയുടെ കുറച്ചും കൂടി ഡിസ്റ്റൻസ് വരുന്നുണ്ട്. അപ്പോൾ അപ്പാച്ചിയുടെ കൊടുത്തിട്ട് ഈ ഡിസ്റ്റൻസ്, മറ്റത് നമുക്ക് ഈ ഡിസ്റ്റൻസിൻ്റെ ഈ സാധനം അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഡിസ്റ്റൻസിന് വേണ്ടി വരും. അപ്പം ഈ ഡിസ്റ്റൻസ് നമ്മൾ പരമാവധി ചെറുതാക്കിയിട്ട് നമ്മുടെ അപ്പാച്ചിയിലെ കാലിബർ സെറ്റ് കൊടുത്തേക്കാണ്. അതുപോലെ തന്നെ ബ്രേക്കിങ്ങും കാര്യങ്ങളൊന്നും യാതൊരു കുഴപ്പമില്ല, സൈഡിക്ക് വെട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ക ബ്രേക്കിംഗ് ആണ്, ബ്രേക്കിംഗ് പക്കയാണ്, യാതൊരു കുഴപ്പമില്ല ബ്രേക്കിങ്ങിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ. പിന്നെ നോക്കുകയാണെന്നാൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന രീതിക്കുള്ള നമ്മുടെ ആ ഒരു വോൾവോൻ്റെ മാസ് സിലിണ്ടർ, ഉള്ളിലെ ഓയിലൊക്കെ വരുന്ന, റെഡ് ഓയിലൊക്കെ വരുന്ന ആ ഒരു സാധനം. പിന്നെ അതിൻ്റെ നേരെ പൈപ്പ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ വണ്ടിക്ക് ഒരു പേരിട്ടിട്ടുണ്ട്. അതായത് ഇതിൽ ഒരുപാട് ഗോൾഡൻ കളർ വരുന്നതുകൊണ്ട് പിന്നെ ഇതിൻ്റെ സ്റ്റിക്കർ വർക്ക് നോക്കിയാൽ നമ്മുടെ എന്താ പറയുക, ഒരു ചിറക് പോലെ. അപ്പോൾ ഒരു ഗോൾഡൻ ഏഞ്ചൽ ഇതിനൊരു പേരിട്ടിട്ടുണ്ട്. വണ്ടിയുടെ ഓണർക്ക് പറ്റുകയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പേര് ചിലപ്പം ഗോൾഡൻ ഏഞ്ചലിനാവും. പിന്നെ നമ്മുടെ ബ്രേക്ക് ലിവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ മടക്കി വെക്കുന്ന ടൈപ്പാണ് കേട്ടോ. ആദ്യം ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് ഒരു സ്ക്രൂ ആയിരുന്നു, ആ സ്ക്രൂ വരെ മാറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ വേറൊരു അപ്ഡേറ്റ് കൂടി വന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇവിടെ അതായത് ബ്രേക്ക് ലൈറ്റിൻ്റെ ക്യാബിൾ വന്നിട്ടില്ലായിരുന്നു. സോ ഇതിലിപ്പോൾ ഒരു ബ്രേക്ക് ലൈറ്റിൻ്റെ ക്യാബിളും കൂടി കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു അപ്ഡേറ്റ് തന്നെയാണ്, കാരണം ആദ്യം നമ്മൾ കഴിഞ്ഞ വണ്ടിയിൽ നമുക്ക് ബ്രേക്ക് ലൈറ്റിൻ്റെ കൊടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് ബ്രേക്ക് പ്രസ് ചെയ്താൽ ബാക്കിൽ ലൈറ്റ് കത്തുന്നതാണ്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫോഗ് ലൈറ്റ് ഇവിടെ കയറ്റിയിട്ടുണ്ട്. സോ ഇത് നമ്മൾ ഇവിടെ അതായത് ഗ്രാഷ് കാർഡിൻ്റെ അവിടെ കൊടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു വണ്ടിയുടെ ഓണർ പറഞ്ഞ് ഇവിടെ വെച്ചാൽ മതി എന്നുള്ളത്. സോ എപ്പോഴും കാണുന്ന രീതിക്കുള്ള ഷോർട്ട് ബാർ ആണിൽ, സാധാ നോർമൽ എടുത്തിട്ട് നമ്മൾ പെയിൻറ് ചെയ്താണ്. സോ ഇത് നമ്മൾ ചെയ്ത പെയിൻ്റ് ആട്ടോ, അതായത് ഈ കാണുന്ന ഈ ഒരു സിൽവർ കളർ നമ്മൾ അടിച്ചതാണ്. പിന്നെ RPM ഡിജിറ്റൽ ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ വ്യൂ ഞാൻ നെയ്റ്റിലുള്ളൊരു വ്യൂ കാണിച്ചു തരാം, ഇപ്പോൾ കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇത് നെയ്റ്റിലുള്ളൊരു വീഡിയോ ഞാൻ
ഇതിൽ ഉൾപ്പെടുത്താം. സൈഡിൽ നിങ്ങൾക്ക് അവിടെ ഞാൻ കാണിച്ചു തരാം. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മീറ്റർ, നമ്മൾ മീറ്ററിൻ്റെ മുകൾ, അതായത് മീറ്ററിൻ്റെ മുകളിൽ ടോപ്പൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. മീറ്റർ ടോപ്പും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇതൊക്കെ വർക്കിംഗ് ആണ്. പക്ഷേ നമുക്ക് ഒരു ഫാൾട്ട് പറ്റി. ഫാൾട്ട് എന്നല്ല, ഇതിൻ്റെ കേബിൾ കിട്ടാനില്ല. അതായത് പൾസറിൻ്റെ ഓൾഡ് മോഡൽ കേബിൾ ഇപ്പോൾ സാധനം കിട്ടാനില്ല. അതുകൊണ്ട് 3 ഇഞ്ച് ഹൈറ്റ് നോക്കിയോണ്ട് നമുക്ക് മീറ്ററിന് കണക്ഷൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കേബിൾ നോക്കുന്നുണ്ട് ഏതാ സൂട്ടബിൾ ആവാന്നുള്ളത്. വണ്ടി പോകുന്നതിന് മുമ്പ് നമുക്ക് കിട്ടുകയെന്നുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ നമ്മൾ പിന്നെ ഇങ്ങനെ നോർമലി ആക്കിയിട്ട് വെച്ചേക്കാണ്. നോക്കാം നമ്മുടെ ക്ലച്ചിൻ്റെ ലിവർ. ക്ലച്ചിൻ്റെ ഇതിവിടെ അഡ്ജസ്റ്ററാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ലോസ് ആക്കി കൊടുത്താൽ അതിനനുസരിച്ച് ക്ലച്ച് നമുക്ക് റിമൂവ് ആയി കിട്ടുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ടൈറ്റ് ആക്കി കൊടുക്കാം. ആ ഒരു ടൈപ്പിലാണ് ഇതിൻ്റെ ഒരു സെറ്റിങ്സ് വരുന്നതെന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ RXZ-ൻ്റെ മിററാണ് ചെയ്തിട്ടുള്ളത്. നമ്മളെപ്പോഴും ചെയ്യുന്ന രീതിക്കുള്ള ഒരു RXZ മിററാണ് പിന്നെ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് സ്റ്റിക്കറിൻ്റെ കാര്യത്തിലോട്ടും വണ്ടിയുടെ പെയിൻറ്റിൻ്റെ കാര്യത്തിലോട്ട് കിടക്കാം. ആദ്യം നമുക്ക് പെയിൻറ്റിൻ്റെ കാര്യത്തിലോട്ട് കിടക്കാം. പെയിൻറ്റ് നമ്മൾ ചെയ്തിട്ടുള്ള ഗ്ലോസി ബ്ലാക്ക് ആണ്. ഏകദേശം 7K 8K അടുത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പെയിൻറ്റിങ് ഫുള്ളായിട്ട് കഴിക്കാമെന്ന് വെച്ചാൽ, പിന്നെ എഞ്ചിൻ നമ്മൾ സാധാ വണ്ടിക്ക് ചെയ്യുന്ന രീതിക്കല്ല, ഇതിൻ്റെ എഞ്ചിൻ ടോട്ടലി നമ്മൾ ഗോൾഡ് ആക്കി വെച്ചേക്കാണ്. അപ്പോൾ ടോട്ടലി വർക്കിന് 8 രൂപയുടെ അടുത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പെയിൻറ്റിൻ്റെ ഒരു ക്വാളിറ്റി ഞാൻ കാണിച്ചു തരാം. അതോടെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന അറിയില്ല, ഒരു ഗിൽറ്റിങ് മാറി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിന് മുകളിൽ നമ്മൾ ചെയ്ത് കൊടുത്തതാണ്. സോ ഒരു കാണുന്നുണ്ടല്ലേ, ആ ഇങ്ങനെ ഒരു ഗിൽറ്റിങ്. അത് നിങ്ങൾക്ക് എടുത്തുനിന്ന് വന്നാൽ മാത്രം കാണാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ സ്റ്റിക്കർ വർക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഡിസൈൻ ആക്കി കൊടുത്തിട്ടുണ്ട്. അതായത് ഒന്ന് റൗണ്ട് ആക്കി, നമ്മളൊരു RXZ അതിൻ്റെ ഒരു മോഡലിലൊക്കെ നോക്കിയതാണ്. പക്ഷേ എന്നിട്ട് അത് നമ്മളൊന്ന് റൗണ്ട് ആക്കി കൊടുത്തേക്കാണ്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ, ഈ സ്റ്റിക്കർ വർക്ക് ചെയ്യാൻ ഏകദേശം നമുക്ക് 1000-ൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. സ്റ്റിക്കർ വർക്ക് ടോട്ടലി മോട്ടോക്രോസ് ടോട്ടലി ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഗോൾഡൻ സ്റ്റിക്കർ വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 ഇഞ്ചായിട്ട് ഹൈറ്റ് പൊക്കിയിട്ടുള്ളത്. സ്റ്റിക്കർ വർക്ക് അതായത് ഇനിയിത് പൊളിച്ചാലൊന്നും കിട്ടില്ല. അത് നമ്മൾ മുകളിൽ ക്ലിയർ ആയിട്ട് അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്റ്റിക്കർ ഇനി നമുക്ക് പൊളിച്ചാലൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. അങ്ങനത്തെ രീതിക്കാണ് സ്റ്റിക്കർ ചെയ്തിട്ടുള്ളത്. കാരണം ഇനി ആരെങ്കിലും ചീന്തി ഒഴിവാക്കാമെന്നുള്ള സീനൊക്കെ ഉണ്ടായതുകൊണ്ട് മുകളിൽ നമ്മൾ ക്ലിയർ അടിച്ചിട്ടുണ്ട്. അത് ഇവിടെയാണെന്നുണ്ടെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ സ്പ്ലെൻഡർ എന്നുള്ള ഒരു മോണോഗ്രാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ വേണ്ടെന്ന് പറഞ്ഞായിരുന്നു, പക്ഷേ ഈ മോണോഗ്രാം വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഈ ഒരു ഭാഗം കാണാൻ. പിന്നെ ടാങ്കിൻ്റെ ഒരു 46 കൊടുത്തിട്ടുണ്ട്. അത് വണ്ടിയുടെ ഓണർ പറഞ്ഞാണ് അങ്ങനെ ഒരു 46 കൊടുത്തേക്കുന്നുള്ളത്. പിന്നെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന രീതിക്കുള്ള ആ ഒരു ഫിനിക്സ് ഗബ്രിയലിൻ്റെ ഷോക്ക് അബ്സർവർ കയറ്റിയിട്ടുണ്ട്. പിന്നെ ബാക്കിൽ നമ്മൾ 16 ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ റിമ്മിൻ്റെ മുകളിൽ നമ്മൾ മാറ്റാക്കിയിട്ട് അതിന് മുകളിലാണ് നമ്മൾ സ്പോക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം നല്ല ഭംഗിയുണ്ട്, ഈ ഒരു കളറിനോട് നല്ല യോജിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിലും നമ്മൾ ചെയ്തിട്ടുള്ള SDN കേട്ടോ. 16 നമ്മൾ ഫ്രണ്ടിലും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഫ്രണ്ടിൽ അത്ര വലിയ ഭംഗി അവരെ കാണിക്കുന്നത്. ഫ്രണ്ടിൽ നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടാണ്. വണ്ടി കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ വന്ന് ഫോട്ടോ എടുക്കുകയാണ്. ഇപ്പം പോകുന്നവരൊക്കെ നോക്കുകയാണ്. പക്ഷേ അവർ ഇവരാണ് വന്നിട്ട് ഫോട്ടോ എടുത്ത്. ഫോട്ടോ എടുത്തു ഞാൻ അപ്പം തന്നെ അവരോട് ഞാൻ പറഞ്ഞ് ഫോട്ടോ എടുത്തോളൂ, കുഴപ്പമില്ല, വണ്ടിയുടെ ഓണർ വണ്ടി കൊണ്ടുപോയിക്കോട്ടെ, എന്നിട്ട് നിങ്ങൾ ഫോട്ടോ പുറത്ത് കാണിക്കുക എന്തായാലും ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ആ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പം വണ്ടി ഷോ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഷോയാണ്. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, വണ്ടി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ. ഫ്രണ്ടിലും പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് 16. അതുകൊണ്ടാണ് ഇത്ര ഭംഗി നിങ്ങൾക്ക് ഫ്രണ്ടിൽ കാണാൻ പറ്റുന്നത്. അതായത് ആ ഡിസ്ക് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത് ഈ ഒരു 16 ഇട്ടുകൊണ്ടാണ്. അപ്പോൾ വണ്ടിക്ക് വലിവിൻ്റെ കാര്യത്തിലൊക്കെ ചെറിയ ചെറിയ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. മൈലേജ് ഷോട്ടൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ടാവും. എന്നാലും ഈ വണ്ടി ഷോക്ക് മാത്രം നിങ്ങൾ കൊണ്ടുനടക്കാം. ഇപ്പോൾ നിങ്ങൾ കുറച്ച് നേരത്തെ കണ്ടില്ലേ, ഞാനിപ്പോൾ ഒരു വീഡിയോ കാണിച്ചു തന്നില്ലേ, വണ്ടി ഇവിടെ ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ വന്നിട്ട് ഫോട്ടോ എടുത്തോട്ട് ചോദിച്ചു. അപ്പം ഓക്കെ എടുത്തോളൂ എന്ന് പറഞ്ഞു. പക്ഷേ വണ്ടിന് ഓണർ കൊണ്ടുപോയില്ല. മുൻകൂട്ടി അവരോട് പറഞ്ഞു വണ്ടിന് ഓണർ കൊണ്ടുപോയിട്ടില്ല. കൊണ്ടുപോയതിന് ശേഷം നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ പോസ്റ്റ് എന്താച്ചാൽ ചെയ്തോളൂ. പിന്നെ നമ്മുടെ വണ്ടിയുടെ ഓണർ Instagram ID ഇനി പുള്ളിക്കാരോട് ചോദിച്ചാൽ മതി. നമ്മുടെ വർക്കിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞുതരും. ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ RX 100-നൊക്കെ വരുന്ന ആ ഒരു കീറിയർ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പുതിയതെടുത്ത് ചെയ്തതാണ്. പ്ലേറ്റിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ സ്റ്റീൽ ബെൽഡ് ചെയ്താണ്. സ്റ്റീൽ ബെൽഡ് ചെയ്തിട്ട് നമ്മൾ സിൽവർ കളർ പെയിൻറ്റ് അവിടെ ഇവിടെയൊക്കെ ടച്ച് ചെയ്ത് കൊടുത്തതാണ്. അപ്പം ഇത് നമ്മൾ പുതിയതാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നോക്കുക, നമ്പർ പ്ലേറ്റ് നമ്മൾ മറച്ച് വെച്ചിട്ടുണ്ട്. സോ ഇതൊരു കട്ട ടൈപ്പാണ് നമ്പർ പ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഫുഡ് റെസ്റ്റാണ്. നമ്മൾ എപ്പോഴും ചെയ്യുന്ന FZ-ക്കൊക്കെ വരുന്ന ഒരു ഫുഡ് റെസ്റ്റാണ് ചെയ്തിട്ടുള്ളത്. ഈ ഫുഡ് റെസ്റ്റ് നല്ലതാണ്. കാരണം വെച്ചാൽ അത്ര വൈബ്രേഷൻ കുറഞ്ഞു കിട്ടും. നമ്മളെ നോർമലാകുമ്പോൾ നല്ല വൈബ്രേഷൻ ആയിരിക്കും വരിക. ഇതിന് വൈബ്രേഷനും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കുറഞ്ഞു കിട്ടും. ഇതിൽ ഹൈലൈറ്റ് എന്ന് പറഞ്ഞതാ ഈ കാണുന്ന ഇവനാണ്. നോർമലാണ്, പക്ഷേ ഇവൻ്റെ സൗണ്ട് ഞാൻ കേൾപ്പിച്ചു. ഞാൻ സ്റ്റാർട്ടാക്കി കേൾപ്പിച്ചു തരുന്നില്ല, ഓട്ടിച്ചുകൊണ്ട് ഞാൻ കേൾപ്പിച്ചു തരാം ഇവൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാവുള്ളൂ എത്രത്തോളം ഇതിൻ്റെ സൗണ്ട് ഉണ്ടെന്നുള്ളത്. സോ ഇത് കസ്റ്റം ചെയ്തൊന്നും അല്ല കേട്ടോ, നോർമൽ സൈലൻസറാണ്. അതായത് ഇപ്പോൾ പുതിയത് ഇറങ്ങുന്നില്ലേ, അതായത് ഓൾഡ് മോഡൽ സൈലൻസർ പറഞ്ഞിട്ടുള്ള ആ സൈലൻസറാണ് ഇതിൽ ചെയ്തു വെച്ചേക്കുന്നത്. ഇത് മില്ലിനിയ കേട്ടോ, 2000 മോഡൽ വണ്ടിയാണ്. സോ പറയാൻ പറഞ്ഞതാണ് 2000 മോഡൽ നമ്മൾ മോഡിഫൈ ചെയ്താണ്. അതിന് പൈപ്പ് മില്ലിനിയത്തിന് പൈപ്പും കാര്യങ്ങളൊക്കെ വരുന്നത് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് കേൾപ്പിച്ചു തരാം. നമ്മൾ അത്യാവശ്യം ഈ ഒരു ഭാഗമൊക്കെ നമ്മൾ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്ത് വെച്ച് ചെയ്തതാണ്. സീറ്റ് അത്ര സ്മൂത്തൊന്നുമല്ല, ഭയങ്കര ഹാർഡായിട്ടുള്ള സീറ്റാണ്. ഇങ്ങനെ നിൽക്കുമ്പോൾ നോക്കണ്ട. പക്ഷേ സീറ്റ് നമ്മൾ മുകളിൽ നമ്മൾ സീറ്റ് കവർ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഓട്ടിച്ചുകൊണ്ട് പോകുന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ
ഈ കാണുന്നതാണ് ഊട്ടിച്ചോണ്ട് പോകുന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ വ്യൂ ഒരു രക്ഷയില്ല. പിന്നെ വണ്ടി ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നിർത്തിയിട്ടപ്പോൾ തന്നെ പിള്ളേർ വന്നിട്ട് ഫോട്ടോ അടിച്ച് പോയി. പിന്നെ അതുപോലെ തന്നെ കുറേ പേര് ഇങ്ങനെ കണ്ണ് ഇടക്കണ്ണിട്ട് നോക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഊട്ടിച്ച് പോകുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴും പിന്നെ അതുപോലെ തന്നെ വണ്ടി കൊണ്ട് പോകുമ്പോഴേക്കും എല്ലാവരും നോക്കിക്കൊണ്ടൊക്കെയാണ്. അങ്ങനെ നമ്മൾ ഈ വണ്ടി വരുന്നത് കണ്ടാൽ പക്ക ഒരു RX-Z വരുന്ന രീതിക്ക് തന്നെയാണ്. സൗണ്ടിലും എഞ്ചിലും മാത്രം മാറ്റമുള്ളൂ, ബാക്കി കണ്ട പക്ക RX-Z ആണ്. ഇത് നമ്മൾ ചെയ്തേക്കുന്നത് RX-Z എഞ്ചിൻ കാർഡും പിന്നെ ഈ ഗ്രാഷ് കാർഡും മാത്രം Z നമ്മൾ എടുത്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ നമ്മുടെ വണ്ടിയുടെ ആ രീതിക്കുള്ള കാലത്ത് ചെയ്തുള്ളൂ. പിന്നെ സ്റ്റിക്കർ വർക്ക് നമ്മൾ അതുപോലെ ചെറുതായിട്ടൊന്ന് അവിടെയും ഇവിടേക്കായിട്ട് കോപ്പി അടിച്ചെടുത്താണ്. പക്ഷേ ഇതിന് യോജിക്കുന്ന കളറ് നോക്കിയപ്പോൾ ഈ ഒരു സ്റ്റിക്കർ വർക്കാണ് ഇതിന് യോജിക്കുന്നത്. ഈ ഒരു ബ്ലാക്കിനോട് യോജിക്കുന്നൊരു സ്റ്റിക്കർ വർക്ക് എന്ന് പറഞ്ഞാൽ ആണെന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു വർക്ക് നമ്മൾ ഇതിൽ യൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ. ഇതിൽ ഒരുപാട് നെറ്റ് വോൾട്ടൊക്കെ തുരുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. ആ നെറ്റ് വോൾട്ടൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇവിടുത്തെ നെറ്റ് വോൾട്ട് കണ്ടില്ലേ, ഈ വോൾട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഫോർക്കിൻ്റെ വോൾട്ടും പിന്നെ ഇതിനുള്ളിൽ ഇതൊക്കെ ഒരുപാട് വോൾട്ടും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. വോൾട്ടൊക്കെ ഉള്ളിലൊന്നും ആയതുകൊണ്ട് കാണാൻ പറ്റാത്തതാണ്. ഒരുപാട് നെറ്റ് വോൾട്ടൊക്കെ മാറ്റൊക്കെ നോക്കുകയാണ് വണ്ടി കണ്ടിട്ട്. ഇതാണ് അവസ്ഥ, സ്പ്ലെൻഡറാണല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് വണ്ടി മോഡിഫൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ കൊണ്ടുവരാം. നിങ്ങൾ പറഞ്ഞ രീതിയിൽ നമ്മൾ വണ്ടി വർക്ക് എടുത്ത് തരുന്നതാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ വണ്ടി മോഡിഫൈ ചെയ്യേണ്ടത് ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് വണ്ടി ഞങ്ങൾ പണിത് തരുന്നതാണ്. അതിൽ നിങ്ങൾ യാതൊരു വേജറാവേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങൾ കൊണ്ടുവരിക, നിങ്ങൾക്ക് എങ്ങനെയാണ് വണ്ടി ചെയ്യേണ്ടത് ആ രീതിക്ക് നമ്മൾ ചെയ്ത് തരുന്നതാണ്. ലാസ്റ്റ് പേര് കഴിഞ്ഞൊരു റാപ്പിംഗ് ചെയ്തൊരു സ്പ്ലെൻഡറിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു വൈറ്റ്. അതിൽ തന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വണ്ടി മോഡിഫൈ ചെയ്യാൻ എത്ര പൈസ എന്നുള്ളത്. അപ്പം അങ്ങനെ നിങ്ങൾ എന്നോട് ചോദിക്കരുത്, അങ്ങനെ ചോദിച്ചാൽ എനിക്കൊരു ഉത്തരമില്ല. കാരണം വണ്ടി മോഡിഫൈ ചെയ്യാൻ എത്ര പൈസ ചോദിച്ചാൽ നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കി എന്താണ് നിങ്ങളിതിൽ ഉദ്ദേശിക്കുന്നത്. വണ്ടി മോഡിഫൈ ചെയ്യാൻ ഇത് ഇങ്ങനെ ഒരു മോഡിഫിക്കേഷനാണ് 50K വരുന്നുണ്ട്. ഇതിന് 50K ആയിട്ടുണ്ട്. സോ ഞാൻ മറന്നാണ് പറയാൻ, 50,000 രൂപയുടെ അടുത്താണ് ഈ ഒരു വർക്ക് വന്നിട്ടുള്ളത്. ഏകദേശം എന്നല്ല, 50,000 കടന്നിട്ടുണ്ട്. ഞങ്ങളുടെ പണിക്കൂലി അടക്കം ഇതിന് 50,000 രൂപയുടെ മുകളിലായിട്ടുണ്ടെന്നാണ്. കാരണം ഡിസ്കിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഡിസ്കിൻ നമുക്ക് ചെയ്യാൻ 11 രൂപയുടെ അടുത്താണ് ഡിസ്കിനായിട്ടുള്ളത്. ഡിസ്ക് അസംബ്ലി ഫ്രണ്ടിൽ ടോട്ടലി ചെയ്യാൻ നമുക്ക് 11 രൂപയാണ് ആയിട്ടുള്ളത്. അപ്പം അതങ്ങനെയാണ്. ഞാൻ പറഞ്ഞില്ല, എപ്പോഴും കഴിഞ്ഞ എല്ലാ വീഡിയോയിലും ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി എങ്ങനെയാണ് മോഡിഫൈ ചെയ്യേണ്ടത് അതാണ് നിങ്ങളുടെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ. നിങ്ങളുടെ വണ്ടി എങ്ങനെ മോഡിഫൈ ചെയ്യേണ്ടത് അതാണ് നിങ്ങളുടെ എക്സ്പെൻസ്. ഇപ്പോൾ ഈ വണ്ടിയുടെ ഓണർക്ക് ഇങ്ങനെ ചെയ്യാൻ 50K ആയിട്ടുള്ളത്. അതുപോലെ നിങ്ങൾക്ക് ബഡ്ജറ്റ് പറഞ്ഞ് ചെയ്യണോ നമുക്ക് ചെയ്യാം, അതിനനുസരിച്ച് ചെയ്യാം. നിങ്ങൾ വണ്ടി കൊണ്ടുവരാം, അതായത് ഞങ്ങളിവിടെ മലപ്പുറത്താണ്, അപ്പം ലോങ് നിലവരൊക്കെ മെസ്സേജ് അയക്കും. അപ്പം നിങ്ങൾക്ക് റിസ്ക് എടുത്ത് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെ വണ്ടി പണിത് കൊണ്ടുപോകും. അതായത് നിങ്ങൾക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു സംതൃപ്തിയോടെ നിങ്ങൾക്ക് വണ്ടി കൊണ്ടുപോകാം എന്നുള്ളതാണ് ഇതിലുള്ള ഗുണം എന്ന് വെച്ചാൽ. നിങ്ങൾ അവിടുന്ന് ലോങ് ഓടി വരുന്നതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നല്ലൊരു സംതൃപ്തിയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി മോഡിഫൈ ചെയ്ത് കൊണ്ടുപോകാം. അങ്ങനൊരു ഇതുണ്ടാവുന്നുള്ളൂ. കാരണം നിങ്ങൾ ലോങ്ങ് എങ്ങനെയായാലും വരണം. കുറേ പേര് ചോദിക്കുന്ന ആ ലോങ്ങ് നിങ്ങൾ മലപ്പുറം, അപ്പോൾ നമ്മളെവിടെയാണ്, അതായത് പത്തനംതിട്ടയാണ്, കൊല്ലമാണ്, ട്രിവാൻഡ്രമാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നിങ്ങൾ കൊണ്ടുവന്നാൽ നമ്മൾ അതുപോലെ ചെയ്തുതരാം. നമുക്ക് അവിടെ വന്ന് എങ്ങനെ ആയാലും പണിയെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നിങ്ങൾ കൊണ്ടുവരാം, റിസ്ക് എടുത്ത് കൊണ്ടുവരാം. ഇതുപോലെ കൊല്ലത്തുനിന്ന് വന്ന വണ്ടിയാണിത്, ഇതുപോലെ റിസ്ക് എടുത്ത് കൊണ്ടുവന്ന വണ്ടിയാണ്. അപ്പം റിസ്ക് എടുത്തുകൊണ്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ ചെയ്യുക. പിന്നെ ഈ വണ്ടി 1 ഇയറായിട്ട് ഞങ്ങളുടെ കയ്യിലാണ്. കഴിഞ്ഞ അതായത് റംസാനിലാണ് ഈ വണ്ടി ഞങ്ങളുടെ കയ്യിൽ വന്നത്. ഇപ്പോൾ അടുത്ത റംസാൻ 2 മാസം കൂടിയിട്ട് കഴിഞ്ഞാൽ റംസാൻ ഒരു വർഷം ആവാനാണ് ഈ വണ്ടി. സോ ഈ വണ്ടി കൊടുക്കുന്നതിൽ ഭയങ്കര സങ്കടമുണ്ട്. വണ്ടി ഇപ്പം ഇതിൻ്റെ ലോഞ്ചിങ് വീഡിയോ ഒക്കെ വരുന്നുണ്ട്. ഞാനിതിൽ ഉൾപ്പെടുത്താൻ നോക്കാം ലോഞ്ചിങ് വീഡിയോ. അല്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോ എങ്ങനെ പോസ്റ്റും. പിന്നെ വണ്ടി എൻ്റെ വണ്ടിയും ഈ വണ്ടിയും ഞാൻ ഒരുപോലെ കൊണ്ടുവരുന്നത് ഒരു 6.5 മാസം എൻ്റെ കയ്യിൽ ഈ വണ്ടി ഉണ്ടായിരുന്നു. യൂസ് ചെയ്യാനും വേണ്ടിയിട്ട് 6.5 മാസം ഉണ്ടായിരുന്നു. എൻ്റെ വണ്ടിയുടെ റീടെസ്റ്റ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഭാഗത്ത് നല്ലൊരു സഹകരണം ഉണ്ടായിരുന്നു. സോ നല്ല സങ്കടമുണ്ട് കൊടുക്കുന്നതിൽ. കാരണം ഭയങ്കര സങ്കടമുണ്ട്, എന്താണെന്ന് അറിയില്ല. കാരണം ഞാൻ എൻ്റെ വണ്ടി പോലെ കൊണ്ടുവരുന്ന വണ്ടിയായിരുന്നു. പിന്നെ ഒരു കൊല്ലം എങ്ങനെയാണ് ഈ വണ്ടിയുടെ കിടന്നുള്ള വർക്ക് കൊണ്ടല്ല, വണ്ടി ലോക്ക്ഡൗണൊക്കെ പെട്ടു. ലോക്ക്ഡൗണൊക്കെ ഇവിടെ ലോക്കായി കിടന്ന വണ്ടി. പിന്നെ വണ്ടിയുടെ ഓണർക്കും വർക്ക് ഇല്ലാണ്ടായി. അങ്ങനെ വണ്ടി ഇവിടെ ഒരു 1 ഇയറോളം നമ്മുടെ കയ്യിൽ പെട്ടതാണ്. അല്ലാണ്ട് വണ്ടി വർക്കിൻ്റെ കാര്യത്താൽ സ്റ്റെക്കായതല്ല. അപ്പം ഭയങ്കര സങ്കടമുണ്ട് കൊടുക്കുന്നില്ല. കാരണം എൻ്റെ അതായത് ഞാൻ കൊണ്ടെടുക്കുന്ന എൻ്റെ വണ്ടി പോകുന്ന മാതിരിയാണ് ഈ ഒരു വണ്ടി പോകുമ്പോഴെന്ന് പറഞ്ഞാൽ. നല്ല സങ്കടമുണ്ട് വണ്ടി കൊടുക്കുമ്പം. കാരണം നമ്മൾ അങ്ങനെയാണല്ലോ, അതായത് നമ്മളിവിടെ നമുക്ക് വർക്കിന് വരുന്ന വണ്ടി പുറത്തുനിന്ന് ആളെ വണ്ടി എന്നുള്ള രീതിക്കല്ല നമ്മൾ വണ്ടിയുടെ വർക്ക് എടുക്കാറ്. നമ്മൾ നമ്മളെ വണ്ടി എടുക്കുന്ന രീതിക്കാണ് നമ്മൾ പണിയാറ്. അപ്പം അതുകൊണ്ട് ഒന്നാമത് ഈ വണ്ടി 1 വർഷത്തോളം എൻ്റെ ഓരോ കാര്യത്തിനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വണ്ടിയായിരുന്നു. സോ ഇതിപ്പോൾ പോവുകയാണ്. അപ്പം അതിനുള്ള സങ്കടം കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്രത്തോളം അത് നമുക്ക് വണ്ടിയുമായിട്ട് നടക്കുന്നവർക്ക് മാത്രം പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുള്ളൂ. അതിൻ്റെ ഒരു സങ്കടം എത്രത്തോളം എന്നുള്ളത് വണ്ടിയായിട്ട് നടക്കുന്നവർക്ക് മാത്രം അറിയാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് അത് ഒരു വണ്ടി അത്ര തന്നെ. പക്ഷേ വണ്ടിയായിട്ട് കണക്റ്റഡായിട്ട് നടക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ ആ ഒരു ഫീലിങ്ങും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ എത്ര ഉള്ളൂ, ഒരുപാട് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുറേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക, അടുത്തതിൽ നമുക്ക് ശരിയാക്കാൻ നോക്കാം. ഒരുപാട് മോഡിഫിക്കേഷൻ ഇതിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്തൊക്കെയാണ് പറയുന്നത് എനിക്ക് ശരിക്കും അറിയില്ല. അപ്പം കുറേയൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഏതായാലും പുതിയൊരു വീഡിയോ ആയിട്ട്, പുതിയൊരു ടോപ്പിക്കായിട്ട്, പുതിയൊരു അധ്യായമായിട്ട്
വീണ്ടും കാണാം. പ്ലീസ് ബി പേഷ്യൻ അണ്ടിൽ ദാൻ നെക്സ്റ്റ് വീഡിയോ ഐ വിൽ കം ബാക്ക്. ബൈ ബൈ.